60 വയസ്സ് കഴിഞ്ഞവരിൽ കൊറോണ വൈറസ് ബാധയേൽക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് പൊതുവെയുള്ള വിവരം. എന്നാൽ ഇക്കാര്യം നമ്മൾ ഫ്രാൻസിലെ ഒരു 98-കാരനായ ഡോക്ടറോടാണ് പറയുന്നതെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി. അതെ, ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അത്ഭുതവും മാതൃകയും ആവേശവും അംഗീകാരവുമൊക്കെ ആകുകയാണ് ഫ്രാൻസിലെ ഡോക്ടർ ക്രിസ്റ്റ്യൻ ചെനേ. 60 കഴിഞ്ഞവർ കൊറോണയെ വളരെ സൂക്ഷിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ പറയുമ്പോഴും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുമെടുത്ത് ഒരു ചെറുപുഞ്ചിരിയോടെ കോവിഡിനെതിരെയുള്ള പോരാട്ടം തുടരുകയാണ് ഫ്രാൻസിൽ നിന്നുള്ള 98-കാരനായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ചെനേ. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി സ്റ്റെതസ്കോപ്പ് കൈകളിലേന്തിയിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും അത് താഴെ വെക്കാതെ വിശ്രമ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിലും ലോകത്തെ വിറപ്പിക്കുന്ന കൊറോണയ്ക്കെതിരെ പോരാടുന്ന ഫ്രാൻസിലെ ഡോക്ടർ ക്രിസ്റ്റ്യൻ ചെനയുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, സഹജീവികളോടുള്ള കരുതലിന് മുന്നിൽ ലോകം തലകുനിക്കുകയാണ് തികഞ്ഞ ആദരവോടെ. കൊറോണയുടെ പിടിയിൽ ഫ്രാൻസ് തേങ്ങുമ്പോഴും വാർദ്ധക്യത്തിൻ്റെ പരിമിതികളും സ്വന്തം ജീവൻ്റെ അപകടവും മറന്ന് പോരാടുന്നതിൻ്റെ തിരക്കിലാണ് 99-ാം ജന്മദിനത്തിലേക്ക് കടക്കുന്ന ഡോക്ടർ ക്രിസ്റ്റ്യൻ. ഫ്രാൻസിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ഡോക്ടറാണ് അദ്ദേഹം. 70 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷവും പാരീസിലെ മറന്നുപോയ പ്രാന്തപ്രദേശങ്ങളിലെ ആളുകളെ സഹായിക്കാൻ താൻ രംഗത്തിറങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പകർച്ചവ്യാധിക്ക് മുമ്പ് തന്നെ കുറഞ്ഞ വരുമാനമുള്ള പാരീസ് നഗരപ്രാന്തത്തിലെ ശാന്തമായ തെരുവിലെ ഡോക്ടറുടെ പ്രാക്ടീസ് കെട്ടിടത്തിലെ മുറി ചികിത്സയ്ക്കെത്തുന്നവരെ കൊണ്ട് നിറയും. സേവനത്തിൻ്റെ ദൂതൻ എന്നാണ് രോഗികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. വിദൂര പ്രദേശങ്ങളിൽ നിന്നുപോലും രോഗികൾ പുലർച്ചെ തന്നെ ഡോക്ടർ ക്രിസ്റ്റ്യൻ്റെ സേവനം തേടിവരുന്നതും അദ്ദേഹത്തിൻ്റെ കർമ്മഗുണം കൊണ്ട് തന്നെ. ഫ്രാൻസിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ കുടുംബ ഡോക്ടർമാരുടെ കുറവാണ് ഇപ്പോഴും ജോലി തുടരാനുള്ള ഡോക്ടർ ചെനയുടെ തീരുമാനത്തിന് പിന്നിൽ. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലൊന്ന് എന്ന പ്രശസ്തി ഫ്രാൻസിനുണ്ടെങ്കിലും പൊതുപരിശീലകരുടെ അഭാവം ഈ കോവിഡ് പ്രതിസന്ധി ഘട്ടത്തെ കൂടുതൽ വഷളാക്കിയെന്ന് ഡോക്ടർ അടിവരയിട്ട് പറയുന്നു. 10 ലക്ഷക്കണക്കിനാളുകൾക്ക് പരിചരണം ലഭ്യമാക്കാൻ പാടുപെടുന്ന ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല, കുറഞ്ഞ വരുമാനമുള്ള നഗരത്തിലെ ചില കേന്ദ്രങ്ങളിലും ഈ പ്രശ്നം ഫ്രാൻസിൽ വളരെ രൂക്ഷമാകുകയാണ്. 19,000 ആളുകൾ അധിവസിക്കുന്ന പാരീസ് നഗരപ്രാന്തമായ ഷെവില്ലി ലാരുവിൽ ഡോക്ടർമാരുടെ അപ്പോയിൻമെൻ്റ് ലഭിക്കാൻ പാടുപെടുകയാണ്. ഇതിനിടെ കോവിഡ് പോസിറ്റീവായ രോഗികളുമായി ഇടപഴകിയതുമൂലം ഡോക്ടറും കുറച്ചുകാലം ക്വാറന്റൈനിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇപ്പോൾ ചികിത്സാരംഗത്ത് സജീവമാണ്. 2-ാം ലോകമഹായുദ്ധ സമയത്ത് ടൈഫൂസ് രോഗികൾക്ക് ചികിത്സ നൽകിയ ആളാണ് ഡോക്ടർ ചെനേ. 70 വർഷങ്ങൾക്ക് മുമ്പ് വാൾഡിമർനിയയിലെ ഈ പ്രദേശത്ത് ഒരു ജനറൽ പ്രാക്ടീഷണറായിട്ടാണ് അദ്ദേഹം ജോലി ആരംഭിച്ചതും. ഏറെ കൗതുകകരമായ മറ്റൊരു കാര്യം, ഡോക്ടറായ ഇദ്ദേഹത്തിൻ്റെ മകൻ 67-ാം വയസ്സിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു എന്നതാണ്. അപ്പോഴും അപ്പൻ തൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായി തുടരുന്നു ഈ കോവിഡ് കാലത്തും. ക്വാറന്റൈനിൽ കഴിഞ്ഞതിന് ശേഷവും നേരിട്ടും ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയുള്ള വെർച്വൽ കൺസൾട്ടേഷനിലുമെല്ലാം സജീവമാണ് ഈ മനുഷ്യസ്നേഹി. അതെ, ഈ 98-ാം വയസ്സിലും കൊറോണ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റ്യൻ ചെനയെപ്പോലുള്ളവർ ഉള്ളപ്പോൾ നാം വിജയിക്കുക തന്നെ ചെയ്യും. ആതുര സേവന രംഗത്ത് ലോകത്തിനാകെ മാതൃകയാണ് ഈ 98-കാരൻ ഡോക്ടർ ക്രിസ്റ്റ്യൻ ചെനേ. സല്യൂട്ട് സാർ. ന്യൂസ് ഡെസ്ക്, തത്മൈ ന്യൂസ്.